എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ ലക്ഷണങ്ങളെ നോക്കി അവരുടെ സ്വഭാവ ഗുണത്തെയും വ്യക്തിത്വത്തെയും അവരുടെ ഏകദേശ ഭാവികാര്യത്തെയും വിലയിരുത്തുവാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സാമുദ്രിക ശാസ്ത്രം. സാമുദ്രിക ശാസ്ത്രത്തിൽ ശരീര അവയവങ്ങളെ നോക്കി അവൻ ദരിദ്രനായി ജീവിക്കുമോ അതോ ധനവാനായി ജീവിക്കുമോ എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ കാരണങ്ങളും നമുക്ക് സാമുദ്രിക ശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നു. സാമുദ്രിക ശാസ്ത്രത്തിൽ അങ്കുഷ്ടലക്ഷണം, ദന്തലക്ഷണം, വാണിലക്ഷണം, മുഖലക്ഷണം, ഹസ്തലക്ഷണം, കപോല ലക്ഷണം എന്നിങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായി വിസ്താരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലക്ഷണങ്ങളുടെ ആധാരപ്രകാരം നമുക്ക് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യത്യസ്തമായി അതുപോലെ വ്യക്തമായും അവരുടെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനും അതുപോലെ തന്നെ ഒരു കാലത്ത് വിവാഹം, സുഹൃത്ബന്ധം, അതുപോലെ കച്ചവട പങ്കാളിയെ വരെ ഈ ലക്ഷണശാസ്ത്രം ഉപയോഗിച്ചായിരുന്നു തീരുമാനിച്ചിരുന്നു അത്രേ. ഒരു സസൂക്ഷ്മ നിരീക്ഷണം വേണം, എന്നാൽ മാത്രമേ സ്വഭാവം അതുപോലെ ഭാവി ഇവയൊക്കെ വിലയിരുത്തി പ്രവചിക്കാനാവുകയുള്ളൂ. അതിനായി ഏകാഗ്രമായ മനസ്സ് അതുപോലെ ദീർഘദൃഷ്ടി ഇവയെല്ലാം അനിവാര്യമാണ്. പ്രിയരെ, ഈ ചാനലിലൂടെ ഒരുപാട് കാര്യങ്ങൾ വേഗം കണ്ടു മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ, അതായത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊരു കാര്യമാണ് ഈ അദ്ദേഹത്തിലും പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, ചില പെൺകുട്ടികൾ അവരുടെ അച്ഛനെ പോലെയാണ് ഇരിക്കുന്നത്, അതായത് അച്ഛൻ്റെ മുഖം പോലെയായിരിക്കും പെൺകുട്ടികളുടെ മുഖം. ചില ആൺകുട്ടികൾ അമ്മയെ പോലെ ഇരിക്കും, അതായത് അമ്മയുടെ മുഖത്തിൻ്റെ ഷേപ്പായിരിക്കും അവരുടെ മുഖത്തിന്. ഇതിനെപ്പറ്റി സാമുദ്രിക ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിനു മുമ്പ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മഹത്വപൂർണമായ ഒരു അറിവ് കൂടി ഞാൻ പങ്കുവയ്ക്കാം. ഒരു വ്യക്തിയെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ മുഖത്തിൻ്റെ ആകൃതി നോക്കി നമുക്കവരെ ഏകദേശം വിലയിരുത്താനാകും. ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടല്ലോ അല്ലേ? മുഖത്തിൻ്റെ ആകൃതി എന്നാൽ ഇത് ആറ് തരത്തിലുണ്ട്: വൃത്താകൃതി, ദീർഘചതുരാകൃതി, ചതുരാകൃതി, ത്രികോണാകൃതി, മുട്ടയുടെ ആകൃതി, ഹൃദയത്തിൻ്റെ ആകൃതി. പ്രിയരെ, സമചതുരം, ദീർഘചതുരം, ത്രികോണം എന്നിങ്ങനെ പറയുമ്പോൾ ഇത് മാത്തമെറ്റിക്സായി ബന്ധപ്പെടുത്തരുത് കേട്ടോ. പൗരാണിക ശാസ്ത്രങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ചാനൽ കണ്ടാൽ മതിയെന്ന് ആദ്യമേ പ്രത്യേകം പറയുന്നുണ്ടോ എങ്കിലും അതിബുദ്ധിമാന്മാരായ മലയാളി സ്വഭാവമുള്ളവർ ഇത് കാണുന്നുണ്ട്, അവർക്കായാണ് ഇത് ഞാൻ പറഞ്ഞത്. ആദ്യത്തേത് വൃത്താകൃതി പോലുള്ള മുഖമുള്ള വ്യക്തികൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സാമുദ്രിക ശാസ്ത്രത്തിൽ വൃത്താകൃതിയുള്ള മുഖമുള്ളവരെ ഭാഗ്യശാലികളായാണ് കണക്കാക്കുന്നത്. ഇവർക്ക് അവരുടെ പ്രശംസ കേൾക്കാൻ കൂടുതൽ താല്പര്യമുണ്ടായിരിക്കും. ഇവർ ചിരിക്കാൻ വലിയ താല്പര്യമുള്ളവരായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കാനും ഇവർ മടിക്കില്ല. ഇവർ വളരെ മൃദുല ഹൃദയരായിരിക്കും. ഇവർ വേഗം തന്നെ വികാരങ്ങൾക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കും. അതായത് വേഗം കണ്ണു നിറയുക, അതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക എന്നിങ്ങനെയുള്ള സ്വഭാവമുള്ളവരായിരിക്കും. ഇവർ സ്വന്തം ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നവരുമായിരിക്കും. ഇങ്ങനെയുള്ള മുഖമുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകും, അതായത് ഒരിക്കലും വിട്ടുപോകില്ല. അടുത്തത് ദീർഘചതുരം പോലെ ഇരിക്കുന്ന മുഖമുള്ള വ്യക്തികൾ. ഇവർ വളരെ വേഗം മറ്റുള്ളവരുമായി ഇടപഴകുന്നവരായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ലതുപോലെ ആലോചിച്ച് കാര്യത്തെ മനസ്സിലാക്കും, എന്നിട്ട് മാത്രമേ അതിലേക്ക് ഇറങ്ങുകയുള്ളൂ. ഇവർ കൂടുതലായും കായിക അഭ്യാസത്തെ പോലെ മെയ്വഴക്കമുള്ളവരായി കാണുന്നു. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടുന്നവരുമായി കൂടുതൽ കാണുന്നു. അടുത്തത് ചതുരാകൃതി പോലെയുള്ള മുഖം. ഇവർ കൂർമ്മ ബുദ്ധിയുള്ളവരായിരിക്കും. ഇവർ അല്പം പോലും ദയാഭാവമില്ലാത്തവരായി കാണുന്നു. സ്വന്തം കഴിവിനെ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. അതായത് സ്വന്തം വ്യക്തിത്വം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നവരായിരിക്കും. ഇവർക്കുണ്ടാകുന്ന എത്ര വലിയ പ്രശ്നങ്ങളും അവർ തന്നെ സ്വയം പരിഹാരം കണ്ടെത്തുന്നവരായിരിക്കും. മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് ചതുരാകൃതിയുള്ള മുഖമുള്ള സ്ത്രീകൾ. അടുത്തത് ത്രികോണാകൃതി പോലുള്ള മുഖമുള്ളവർ. ഇവർ പുതിയത് കണ്ടുപിടിക്കാൻ കഴിവുള്ളവരായിരിക്കും. അതുപോലെ ശരീരത്തിന് താരതമ്യേന വണ്ണം കുറവും കാണുന്നു.
സൈനിക വിഭാഗത്തിൽ ഇവർ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരുമായിരിക്കും. സ്വന്തം പ്രയത്നം കൊണ്ട് ഒരുപാട് ഉയർച്ചയിലെത്തുന്ന ഇവർ മുൻകോപികളാണെങ്കിലും നല്ല മനസ്സിലുടമയായിരിക്കും ഇവർ. ഇവർ കൂടുതലും കലാകാരന്മാരായി കാണുന്നു. അടുത്തത് മുട്ടയുടെ ആകൃതി പോലെ ഇരിക്കുന്ന മുഖമുള്ളവർ. ഇവർ ആകർഷണമുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും. ഇവർ ഏത് പരിതസ്ഥിതിയിലും ഇവർ ഒരുപോലെ തന്നെ ജീവിക്കും. ഇവർക്ക് ഏത് പരിതസ്ഥിതി വന്നാലും ഇവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതായത് സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് എല്ലാവരോടുമായി അടുക്കുന്ന സ്വഭാവക്കാരായിരിക്കും. ഇവരും സ്വന്തം കഴിവ് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടുന്നവരായിരിക്കും. സ്ത്രീകൾക്കാണ് ഈ ആകൃതിയുള്ള മുഖമുണ്ടെങ്കിൽ കലാപരമായ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരായിരിക്കും. നൃത്തനൃത്യങ്ങളിൽ ഒരുപാട് ഉയർച്ചയിലെത്തുകയും ചെയ്യും. പക്ഷേ ഇവർ ശാരീരികമായി അല്പം ക്ഷീണിതരായി കാണുന്നു. അടുത്തത് ഹൃദയത്തിൻ്റെ ആകൃതി പോലെ മുഖമുള്ളവർ. ഇവരുടെ തലഭാഗം അല്പം വലുതായിരിക്കും. ഇവർ അതിബുദ്ധിമാന്മാരായി കാണുന്നു. പലരെയും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. പക്ഷേ സ്വന്തം കഴിവുകളെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഇവർ സമർത്ഥരായിരിക്കില്ല. വളരെ ചുരുക്കം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആദ്യം പറഞ്ഞ കാര്യം, അതായത് അമ്മയുടെ മുഖം പോലെ ഇരിക്കുന്ന മകൻ്റെ മുഖം, അതുപോലെ അച്ഛൻ്റെ മുഖം പോലെ ഇരിക്കുന്ന മകളുടെ മുഖം. ഇതിനെപ്പറ്റി സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത്, ജനനി മുഖാനുരൂപം മുഖകമലം ഭവതി യസ്യ മനുജസ്യ പ്രയോധന്യഹ സ പുമാനിത്യുക്ത മിതം സമുദ്രേണ. സാമുദ്രിക ശാസ്ത്രപ്രകാരം പുരുഷൻ്റെ മുഖം മാതാവിൻ്റെ മുഖം പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവർ ദീർഘായുസ്സുള്ളവരും ഭാഗ്യശാലികളുമായിരിക്കും. ഇവർ സുഖഭോഗികളും പേരും പ്രശസ്തിയും നേടുന്നവരുമായിരിക്കും. ഇവർ കുടുംബത്തിൻ്റെ കീർത്തിക്ക് കാരണമായി തീരുകയും ചെയ്യും. സമൂഹത്തിൽ ഒരു ഉയർന്ന വ്യക്തിയുമായി മാറുന്നു. അടുത്തത് അച്ഛൻ്റെ മുഖം പോലെ മകളുടെ മുഖമിരുന്നാൽ അവർ വലിയ ഭാഗ്യശാലിയായ കുട്ടിയായിരിക്കും. അവൾ ജനിച്ചതിന് ശേഷം അച്ഛനെ വളരെ ഉയർച്ച ഉണ്ടാകുന്നു. ഇവളെ എവിടെയാണോ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് അവിടെയും ഐശ്വര്യങ്ങൾ കൊണ്ടു നിറയും. കുടുംബത്തെ ഐക്യതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവ് ഇവൾക്ക് കൂടുതലായിരിക്കും. അതിബുദ്ധിശാലികളായിരിക്കും ഇവർ. ഇവർ ആരെയും വേദനിപ്പിക്കാറില്ല. അതുപോലെ ഇവർക്ക് കാപട്യവും തീരെ ഉണ്ടാകുകയില്ല. അതുപോലെ ഇവൾക്ക് തേജസ്സുള്ള കുഞ്ഞുങ്ങളും ജനിക്കും. ആ കുഞ്ഞുങ്ങൾ നല്ല മിടുക്കരുമായിരിക്കും. പ്രിയരെ, ഇതൊക്കെയാണ് സാമുദ്രിക ശാസ്ത്രത്തിൽ മുഖത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വിവരണങ്ങൾ. ഇതിൽ നിങ്ങളുടെ മുഖം എങ്ങനെയാണ്? അമ്മയെപ്പോലെയാണോ, അതോ അച്ഛനെ പോലെയാണോ, അതോ മുത്തച്ഛനോ അതോ മുത്തശ്ശിയെ പോലെയോ? കമൻറ്റ് ബോക്സിൽ എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇഷ്ടദേവൻ്റെ പേരെഴുതുക. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. പ്രിയരെ, സാമുദ്രിക ശാസ്ത്രത്തെ പറ്റിയുള്ള പല വീഡിയോകളും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കയ്യിലെ തള്ളവിരലിൻ്റെ വളവ് നോക്കി സ്വഭാവം എങ്ങനെ മനസ്സിലാക്കാം, കാലിൻ്റെ തള്ളവിരലിനേക്കാളും രണ്ടാമത്തെ വിരലിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, നാഫിയെ കണ്ട് വ്യക്തിയുടെ സ്വഭാവം എങ്ങനെ മനസ്സിലാക്കാം, പുരികങ്ങളുടെ ആകൃതി നോക്കി വ്യക്തികളുടെ സ്വഭാവം എങ്ങനെ മനസ്സിലാക്കാം, പല്ലിൻ്റെ വിടവ് നോക്കി സ്വഭാവത്തെ എങ്ങനെ മനസ്സിലാക്കാം, മുഖത്തിൻ്റെ പുള്ളിയെ കണ്ട് എന്തെല്ലാം മനസ്സിലാക്കാം, കുഞ്ഞുങ്ങളുടെ തലയിലെ ചുഴി കണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതുപോലെ നല്ല കാലം വരുന്നതിന് മുമ്പ് പ്രകൃതി തരുന്ന ചില ലക്ഷണങ്ങളെപ്പറ്റിയും, മോശകാലം വരുന്നതിന് മുമ്പ് പ്രകൃതി തരുന്ന ലക്ഷണങ്ങളെപ്പറ്റിയും, മോശപ്രഭാവം തരുന്ന 101 സ്വപ്നങ്ങൾ, അതുപോലെ നല്ല പ്രഭാവം തരുന്ന 101 സ്വപ്നങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങളും ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം പ്ലേലിസ്റ്റിൽ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്, തുറന്ന് കാണുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാന സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.